ഞാനാണ് വടിവാള അമ്മായി, മാർക്കറ്റ് അമ്മായി എന്നും വിളിക്കും. എന്തോ 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 വിളിക്കും? മാർക്കറ്റ് അമ്മായി എന്നും വിളിക്കും. അത് തന്നെ മലയാളത്തിൽ പറഞ്ഞ ചന്ത അമ്മായി. പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് എന്റെ കസ്റ്റഡിയിലാ. ഓ, ഇവിടുത്തെ കലൂർ മാർക്കറ്റില്ലേ, അത് എന്റെ കസ്റ്റഡിയിലാ. അവിടെ ഒരു ഏല അനങ്ങിയ ഞാൻ അറിയും. ഈ കലൂർ മാർക്കറ്റിലേ ഏല അനങ്ങാനായിട്ട് മരമൊന്നുമില്ലല്ലോ, കോൺക്രീറ്റ് വെച്ചേക്കല്ലേ. അതെ, അവിടെ ഒരു അടി നടന്നാൽ ഞാൻ അറിയും. അതാ ഞാൻ പറഞ്ഞ അവിടെ ഒരു ഏല അനങ്ങിയ ഞാൻ അറിയുന്ന. അതെ, മിനിങ്ങനൊരു അടി കടന്നിട്ട് അവിടെ കണ്ടില്ലല്ലോ. അവിടെ അടി നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ അവിടെ അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. എന്നെ അവർ ആദ്യം തന്നെ കെട്ടിയിട്ടു, പിന്നെ ഞാനെങ്ങനെ അനങ്ങും? കഴിഞ്ഞ ആഴ്ചയെ ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തു. എന്നിട്ട് ആ അയാൾ എനിക്ക് 10,000 rupees തന്നിട്ട് ഒരുത്തന്റെ പണ്ടവും കൊടലും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്തോ? ഇല്ല, വൈകുന്നേരമായപ്പോ അയാൾ വന്ന് തിരിച്ചു കാശ് മേടിച്ചിട്ട് പോയി. അല്ല, അതെന്തിനാ തിരിച്ചു കൊടുത്തത്? അവന്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് എടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ അവന്റെ പണ്ടവും കൊടലും കുത്തി വളർത്തി കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് അപേക്ഷിച്ചു ഞാൻ തന്ന കാശ് തിരിച്ചു തരണേന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് കോംപ്രമൈസ് ആക്കിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടു. സ്വർണം എടുക്കേ പിടിക്കേ എന്തെങ്കിലും ആയിക്കോട്ടെ, കുടുംബ പ്രശ്നമാണല്ലോ. അതെ, പല തെളിയാത്ത കേസുകളിലും പോലീസ് ഇപ്പൊ എന്റെ സഹായമാണ് തേടുന്നത്. അമ്മയുടെ പേരിൽ അത്ര അധികം കേസ് ഉണ്ടായി പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വെച്ചേ അവിടുത്തെ പ്രധാന ഗുണ്ടയായ ഇരുമ്പ് ആൻ്റപ്പനും ഞാനും തമ്മിൽ ഒന്ന് മുട്ടി. ആൻ്റപ്പൻ ഇരുമ്പ് വടി എടുത്തപ്പോ ഞാൻ എന്റെ അരിവാൾ എടുത്തു. അവനൊരു റേഷൻ കട കത്തിച്ചു, ഞാനൊരു പച്ചക്കറി കട പൂട്ടിച്ചു. അവനൊരു പന്നീരക്കറി വെട്ടി, ഞാനൊരു കാളയുടെ കഴുത്ത കട അറുത്തെടുത്തു. അവനൊരു ചായക്കട തകർത്തി, ഞാനൊരു ബേക്കറി പൊളിച്ചു ഉടച്ചിട്ടു. ഹലോ, എന്നിട്ട് ഇതെങ്ങനെ അവസാനിപ്പിച്ച്? ക്ലൈമാക്സ് എന്താണ്? അവൻ കുറെ കടകളൊക്കെ തല്ലിപ്പൊളിച്ചല്ലോ, ഞാനും ആ കൂട്ടത്തിൽ കുറെ കടകളൊക്കെ തല്ലിപ്പൊളിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഇനി ബാക്കി നാളെ ആവാന്ന്. അങ്ങനെ അവൻ അവന്റെ വഴി, എനിക്ക് എന്റെ വഴി. അല്ലമ്മായി, എനിക്ക് ആ കൂടെ ഉള്ള ഒരൊറ്റ സംശയമുള്ളൂ. പെട്ടെന്ന് വളരെ നിഷ്കളങ്കയായി നല്ലൊരു ജീവിതം നയിച്ചിരുന്ന അമ്മായി എങ്ങനെയാണ് ഒരു ഗുണ്ടയായി മാറിയത്? സ്ത്രീകൾ ആകപ്പാട് എത്തിപ്പെടാത്ത ഒരേ ഒരു മേഖല ഗുണ്ടാപ്പണിയാണ്. ഇപ്പത്തെ കാലമാണല്ലോ, ജീവിച്ച് പോണ്ടേ മുകേഷേട്ടാ. ഏ, അതൊന്നുമല്ല, ജീവിക്കാൻ വേറെ ഇഷ്ടം പോലെ എന്താ മാർഗങ്ങളുണ്ട്. നിങ്ങൾ നല്ല മാർഗത്തിൽ ചിന്തിക്കാത്തോണ്ടാണത്. സിനിമാക്കാരൻ എന്തൊക്കെ പറയണത് നോക്കൂ മുകേഷേട്ടാ. ഡ്യൂപ്പിനെ വെച്ച് സ്റ്റണ്ട് അടിച്ചോണ്ടിരിക്കണ ഇവരാണ് പറയണത് നമ്മളെ കുറിച്ച്. മാർക്കറ്റും ശരിക്കുള്ള അടിവാളും കുത്തിനെ കുറിച്ചൊക്കെ ഇവർക്ക് എന്തറിയാം? ചുമ്മാ പറഞ്ഞു. സിനിമാക്കാരെ പുച്ഛിച്ചു പറയുന്നു മുകേഷേട്ടാ. സിനിമാക്കാരാണ് വെല്ലുവിളിക്കണം. അതെ, ഡ്യൂപ്പില്ലാണ്ടും നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ. അതെ, സ്ത്രീകളായിട്ട് മുട്ടാണോ നമ്മളില്ല. അതെ, നിങ്ങളീ മാർക്കറ്റിൽ അടിയെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലാതെ റിയൽ ആയിട്ട് അടി കൊണ്ടാണല്ലോ, പിന്നെ പറയാൻ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. ഞാൻ ആദ്യമേ